ഹായ് ഓൾ വെൽക്കം ടു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററിൽ ഒമ്പതാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ നാലാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷനിലെ തുകകളുടെ ഗുണനം അല്ലെ നാലാമത്തെ ചാപ്റ്റർ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് ഗുണന സമവാക്യങ്ങൾ അതിലെ പ്രൊഡക്റ്റ് ഓഫ് സം തുകകളുടെ ഗുണനത്തിൻ്റെ തിയറി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് അതിലെ കുറച്ച് വർക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു മൂന്ന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ സൊല്യൂഷൻസ് ആണ് സൊല്യൂഷൻ ഫോർ ദാറ്റ് അൺസോൾവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മെന്റലി ഫൈൻ ദ പ്രോഡക്റ്റ് ബിലോ ചൂടെയുള്ള കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക അപ്പം നമ്മൾ ഇങ്ങനത്തെ കണക്കുകൾ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ അപ്പം നോക്കൂ ഈ കാണുന്ന സാധനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ ഡിസ്കസ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം അതായത് നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സിനെ എന്ത് ചെയ്യാം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ട് പരസ്പരം മൾട്ടിപ്ലൈ അതായത്

y വി വൈ വി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയാണ് എന്താണ് ഓരോ സംഖ്യകളെയും ഒരു തുകയിലെ ഓരോ സംഖ്യകളെയും മറ്റു തുകയിലെ ഓരോ സംഖ്യയുമായിട്ട് ഗുണിച്ചെന്ത് ചെയ്യുക അതിൻ്റെ പ്രോഡക്റ്റ് എഴുതി അതിൻ്റെ എന്തായി നമുക്ക് ഉത്തരം കിട്ടും അല്ലേ സോ ഇതുപോലെ ഒരേ സംഖ്യ വന്നാലോ എക്സ് പ്ലസ് വൈ പോലെ യു പ്ലസ് വൈ വന്നാലോ അല്ലെങ്കിൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് യു ഓക്കെ ഇങ്ങനെ വരുന്നു എക്സ് പ്ലസ് യു ഇൻറ്റു വൈ പ്ലസ് യു എന്ന് എഴുതിയാൽ എന്ത് സംഭവിക്കും നമുക്ക് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ഉണ്ട് ഇവിടെ എന്താണ് എക്സ് പ്ലസ് വൈ സോറി എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു യു പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് യു സ്ക്വയർ അല്ലെ യു ഇൻറ്റു യു അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു അല്ലെ നോക്കൂ ഇവിടെ രണ്ടിലും യു എന്താണ് കോമൺ അല്ലേ രണ്ടിലും യു കോമൺ ആണ് സോ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് യു സ്ക്വയർ ഈ ഒരു രീതിയിൽ എഴുതാം അതായത് ഒരു രണ്ട് സംഖ്യകളുടെ രണ്ട് സംഖ്യകൾ നമ്മൾ എടുക്കുന്നു അത് രണ്ടും രണ്ട് തുകകളായിട്ട് നമ്മൾ എടുക്കുന്നു രണ്ട് ആയിട്ട് എഴുതുന്നു ആ സമ്മിൽ ആ വരുന്ന നമ്പേഴ്സ് സെയിം ആയിരിക്കും ഓക്കെ അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ എന്ത് ചെയ്യാം റെഫർ ചെയ്യാം കേട്ടോ സോ ഇതില് നമുക്ക് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക ആദ്യം രണ്ട് നമ്പേഴ്സിൻ്റെ ആദ്യം കിടക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്നിട്ട് ആ രണ്ട് നമ്പേഴ്സിനെയും കൂട്ടുക എക്സും വൈയും പ്രോഡക്റ്റ് എടുത്തു ഗുണനഫലം എടുക്കുക പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം എക്സും വൈയും കൂട്ടണം എക്സും വൈയും കൂട്ടണം ഈ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ആദ്യം എക്സും വൈയും എന്ത് ചെയ്യുക ആദ്യം ഗുണിച്ചെഴുതുക പിന്നെ എക്സും വൈയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം പൊതുവായുള്ള സംഖ്യ ഉണ്ടല്ലോ അതിൽ പൊതുവായുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം എക്സും വൈയും കൂട്ടിയിട്ട് പൊതുവായിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം അടുത്ത് ആ പൊതുവായ സംഖ്യയുടെ സ്ക്വയർ ഇത്ര എഴുതിയാൽ നമുക്ക് എന്തായി ഇതിന്റെ ഉത്തരമായി അപ്പോൾ ഈ തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എല്ലാ എല്ലാ സബ് ക്വസ്റ്റ്യൻസ് എന്താണ് ഇതേ മോഡലിൽ വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് മനക്കണക്കിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഈ രണ്ട് ഈ സംഖ്യകളെ രണ്ട് സമ്മായിട്ട് എഴുതും എന്നിട്ട് ആദ്യത്തെ രണ്ട് രണ്ട് സമ്മിലും രണ്ട് തുകകളിലും ആദ്യത്തെ തുകകളുടെ ഗുണനഫലം എഴുതുക എടുക്കുക പ്ലസ് ആ രണ്ട് സംഖ്യകളും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ കൂട്ടുക എന്നിട്ട് അതിനെ പൊതുവായുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക പിന്നെ പൊതുവായ സംഖ്യയുടെ വർഗം അതായത് കോമൺ ആയിട്ടുള്ള നമ്പറിന്റെ സ്ക്വയർ ഇത്രയും കൂട്ടുകഴിഞ്ഞ എന്തായി നമുക്ക് ഉത്തരം ഉത്തരവായി അപ്പൊ നമുക്ക് ഇതിൽ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഈ സെവൻറ്റി വൺ ഇൻറ്റു നയൻറ്റി വൺ എഴുപത്തൊന്നേ ഇൻറ്റു തൊണ്ണൂറ്റൊന്ന് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം സെവൻറ്റി വണ് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം സെവൻറ്റി പ്ലസ് വൺ അല്ലെ എഴുപതേ പ്ലസ് ഒന്ന് തൊണ്ണൂറ്റൊന്നിന് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം തൊണ്ണൂറെ പ്ലസ് ഒന്ന് അല്ലെ അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സിൽ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി പറഞ്ഞാൽ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്യണം കേട്ടോ മനസ്സിലങ്ങ് ചെയ്യണം സോ സെവൻറ്റി വൺ ആൻഡ് നയൻറ്റി വൺ അതിനെന്ത് ചെയ്തു നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം ഈ പറഞ്ഞ രീതി അനുസരിച്ച് ആദ്യം എന്ത് ചെയ്യണം ഇവിടെ ഒന്നാണ് പൊതുവായിട്ട് വരുന്നത് അല്ലേ ഒന്നെന്ന് പറയുന്നത് പൊതുവായിട്ട് വൺ ഈസ് കോമൺ ഫോർ ബോത്ത് സം ഈ രണ്ട് സമ്മിലും ഒന്ന് പൊതുവാണ് പൊതുവല്ലാത്ത സംഖ്യകൾ എടുക്കുക ഏതാണ് എഴുപതും തൊണ്ണൂറും സോ സെവൻറ്റി ഇൻറ്റു നയൻറ്റി എന്തായിരിക്കും സെവൻറ്റി ഇൻറ്റു നയൻറ്റി എന്ന് പറയുന്നത് സെവൻ ഇൻറ്റു നയൻ എത്ര സിക്സ്റ്റി ത്രീ അല്ലേ സോ അറുപത്തി മൂന്ന് ആയിരം അല്ലേ സോറി ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ് അല്ലേ സെവൻറ്റു നയൻ ദെൻ രണ്ട് സീറോ കൊടുക്കുക സോ സിക്സ്റ്റി ത്രീയും രണ്ട് സീറോ പ്ലസ് എന്ത് വരും സിക്സ് നയൻറ്റിയും സെവൻറ്റിയും എന്ത് ചെയ്യണം കൂട്ടണം അല്ലെ നയൻറ്റിയും സെവൻറ്റിയും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറും എഴുപതും കൂട്ടിയാൽ എത്ര കിട്ടും നൂറ്റി അറുപത് നൂറ്റി അറുപതിന് എന്ത് ചെയ്യണം ഈ ഒന്നുകൊണ്ട് കുടിക്കണം കണ്ടോ എക്സ് പ്ലസ് വൈ എക്സും വൈയും കൂട്ടുക അതായത് എഴുതും തൊണ്ണൂറും കൂട്ടുക എന്നിട്ട് അത് എന്ത് ചെയ്യുക യു കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ യു കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടുണ്ട് അപ്പൊ ഒന്നാണ് ഇവിടെ യുവിന് പകരം കൊണ്ട് ഗുണിക്കുക എഴുപതും തൊണ്ണൂറും കുട്ടികൾ നൂറ്റി അറുപത് നൂറ്റി അറുപതിന് കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? അത് നൂറ്റി അറുപത് തന്നെ അപ്പോൾ ആറായിരത്തി മുന്നൂറ് പ്ലസ് നൂറ്റി അറുപത് എന്ത് കിട്ടും ആറായിരത്തി നാനൂറ്റി അറുപത് അല്ലെ ഇങ്ങനെയാണ് മണക്കിടക്ക് വരേണ്ടത് ആദ്യം എടുക്കുമ്പോൾ ആറായിരത്തി മുന്നൂറ് കിട്ടും പിന്നെ നൂറ്റി അറുപത് ആറായിരത്തി നാനൂറ്റി അറുപത് പ്ലസ് യുവിന്റെ സ്ക്വയർ പൊതുവായിട്ടുള്ളതിന്റെ സ്ക്വയർ അല്ലെ ഇവിടെ ഒന്നാണ് ഒന്നിന്റെ സ്ക്വയർ എന്താണ് ഒന്ന് തന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എന്ത് കിട്ടും ആറായിരത്തി മുന്നൂറും നൂറ്റി അറുപതും ആറായിരത്തി നാനൂറ്റി അറുപത് പ്ലസ് ഒന്ന് ആറായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ആറ് നാല് ആറ് ഒന്ന് ഇതാണ് ഇതിന്റെ ഉത്തരം അപ്പം ഈ രീതിയിലാണ് എന്ത് മനക്കണക്ക് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ മനസ്സിൽ ഈ കണക്കുകൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ചെയ്യുക ഈ രീതിയിൽ ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ കണക്ക് നോക്കാം രണ്ടാമത്തെ കണക്ക് നോക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ കണക്കിൽ എന്താ പറയുന്നത് ഫോർട്ടി ടു ഇൻറ്റു സിക്സ്റ്റി ടു നിങ്ങൾ എങ്ങനെ സ്പ്രിറ്റ് ചെയ്തതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം മനസ്സിൽ നാല്പത്തിരണ്ട് അറുപത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്ന മാത്രം എവിടെ എഴുതും ബാക്കി നിങ്ങൾ എന്ത് വേണം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം നാൽപ്പത്തിരണ്ടിന് നാൽപ്പതേ പ്ലസ് രണ്ട് പിന്നെ അറുപതേ പ്ലസ് രണ്ട് ഓക്കെ അപ്പൊ ഇതിന് അടുത്ത് എന്ത് ചെയ്യും അറുപതും ഉണ്ട് അല്ലേ അപ്പോൾ ആറ് ഇൻറ്റു നാല് ഇരുപത്തി അല്ലേ സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ പിന്നെ രണ്ട് സീറോ ഉണ്ട് അപ്പൊ ട്വന്റി ഫോർ അവിടെ വരും ഓക്കെ ട്വൻറ്റി ഫോർ ഉണ്ട് തെൻ ട്വൻറ്റി ഫോർ ട്വന്റി ഫോർ തൗസൻഡ് ഇനി ട്വന്റി ഫോർ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് മൈൻഡിൽ ട്വൻറ്റി ഫോർ അവിടെ ഇരുന്നോട്ടെ ദെൻ ഫോർട്ടി പ്ലസ് സിക്സ്റ്റി പൊതുവായിട്ടുള്ളതിനെ അവിടെ വെച്ചിട്ട് മറ്റേ രണ്ടും കോമൺ ആയിട്ടുള്ളതിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ആഡ് ചെയ്യുക എന്നിട്ട് കോമൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സിക്സ്റ്റി പ്ലസ് ഫോർട്ടി എന്താണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻഡു അറുപത് നാൽപ്പത് നൂറ് നൂറെ കൊണ്ട് രണ്ട് ഇരുന്നൂറ് സോ രണ്ടായിരത്തി നാന്നൂറ് പ്ലസ് ഇരുന്നൂറ് എത്ര രണ്ടായിരത്തി അറുനൂറ് ദെൻ രണ്ടിന്റെ സ്ക്വയർ അല്ലേ ടു സ്ക്വയർ ടു സ്ക്വയർ എന്താണ് ഫോർ അപ്പൊ രണ്ടായിരത്തി അറുന്നൂറ് പ്ലസ് നാല് എന്തായാലും രണ്ടായിരത്തി അറുന്നൂറ്റി നാല് അപ്പൊ ഈ രീതിയിലാണ് ബാക്കി കണക്കുകളും ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം പത്ത് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ട് അപ്പൊ മനക്കണക്ക് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം പത്ത് ഇൻറ്റു ആറ് അറുപത് അല്ലേ ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ എന്ന് ഡിവൈഡ് ബൈ ടു പോലെയാണ് അല്ലേ സിക്സ്റ്റീൻ ഇൻ ബൈ ടു മീൻസ് എന്താണ് സിക്സ്റ്റീൻ ബൈ ടു മീൻസ് എത്ര എയ്റ്റ് ബൈ രണ്ട് എട്ട് ഓക്കെ ആ ഒരു കോൺസെപ്റ്റ് പത്ത് ഇൻറ്റു ആറ് അറുപത് സിക്സ്റ്റീൻ ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ ഇൻറ്റു വൺ ബൈ ടു എന്താണ് എട്ട് ദെൻ വൺ ബൈ ടു സ്ക്വയർ എന്താ വരും വൺ സ്ക്വയർ വൺ ബൈ ടൂറെ സ്ക്വയർ ആണ് അല്ലെ അപ്പോൾ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ടു സ്ക്വയർ വൺ ബൈ ഫോർ അപ്പോൾ വൺ ബൈ ടു സ്ക്വയർ വൺ ബൈ ഫോർ അപ്പോൾ ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി പ്ലസ് എന്ത് വരും ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ ഇൻറ്റു ഹാഫ് എന്ത് വരും എയ്റ്റ് വരും പ്ലസ് വൺ ബൈ ഫോർ അപ്പോൾ ഇത് മനസ്സിൽ കൂട്ടുക ഇത് മനസ്സിൽ കൂട്ടുക ഞാൻ നിങ്ങൾ മനസ്സിലുള്ളതാണ് എഴുതി കേട്ടോ സിക്സ്റ്റി എയ്റ്റ് എൻ്റെ ക്വാർട്ടർ അപ്പോൾ സിക്സ്റ്റി എയ്റ്റ് വൺ ബൈ ഫോർ ഇതായിരിക്കും എന്ത് ഉത്തരം അപ്പോൾ ഇതോ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഒൻപത് പ്ലസ് പോയിന്റ് അഞ്ച് മൂന്നേ പ്ലസ് പോയിന്റ് അഞ്ച് ഇതിന് എഴുതിയുള്ള ഒത്തേ കേട്ടോ ഒറ്റ ഒത്തേ ഉള്ളൂ ആൻസർ ഫൈനലിൽ അങ്ങ് എഴുതുക അപ്പോൾ ഇവിടെ എന്താണ് നയൻ ഇൻറ്റു ത്രീ അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കും ഇവിടെ എന്ത് വരും നയൻ ഇൻറ്റു ത്രീ ട്വന്റി സെവൻ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് അടുത്ത് ഒൻപതേ പ്ലസ് മൂന്നല്ല അടുത്ത് കഴിയേണ്ടത് ഇരുപത്തേഴ് ഒൻപത് പ്ലസ് മൂന്ന് എന്താണ് പന്ത്രണ്ട് ഇൻറ്റു പോയിന്റ് ഫൈവ് പന്ത്രണ്ട് ഇൻറ്റു പോയിന്റ് ഫൈവ് മീൻസ് പകുതി എടുക്കണമെന്നാണ് പന്ത്രണ്ടിൻ്റെ പകുതി ട്വൽവിന്റെ ഹാഫ് എന്നാണ് സിക്സ് അപ്പോൾ ഓൾറെഡി നമ്മുടെ നയൻ ഇൻറ്റു ത്രീ ട്വന്റി സെവൻ ഉണ്ട് നയൻ പ്ലസ് ത്രീ ട്വൽവ് ട്വൽവിൻ്റെ പകുതി സിക്സ് അപ്പോൾ ട്വൻറ്റി സെവൻ പ്ലസ് സിക്സ് തേർട്ടി ത്രീ അടുത്ത് പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയർ പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയർ എന്നാണ് പോയിന്റ് ടു ഫൈവ് സ്ക്വയർ അല്ലേ പോയിന്റ് ഫൈവ് സ്ക്വയർ എങ്ങനെ ടു ഫൈവ് സോറി പോയിന്റ് ടു ഫൈവ് പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയർ എങ്ങനെയും ഫൈവിൻ്റെ സ്ക്വയർ എടുക്കുക എന്ത് വരും ട്വൻറ്റി ഫൈവ് ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് ഒന്ന് ഒന്നേ ഗുണം രണ്ട് എത്ര രണ്ട് പ്ലേസ് മാറ്റുക അപ്പോൾ പോയിന്റ് ടു ഫൈവ് ഈ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്ത് ഈ ചാനൽ തന്നെ ഉണ്ടെന്ന് ചെയ്യാം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ സോ അതിൻ്റെ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ഓക്കെ ശരി അപ്പോൾ പോയിന്റ് ടു ഫൈവ് പോയിന്റ് ടു ഫൈവ് അപ്പോൾ ട്വന്റി നയൻ ടു ത്രീ ട്വന്റി സെവൻ ഉണ്ട് നയൻ പ്ലസ് ത്രീ ട്വൽവ് ട്വൽവ് ഇൻറ്റു പോയി ഫൈവ് സിക്സ് ട്വന്റി സെവൻ പ്ലസ് സിക്സ് തേർട്ടി ത്രീ തേർട്ടി ത്രീ പ്ലസ് പോയിന്റ് ടു ഫൈവ് അപ്പോൾ തേർട്ടി ത്രീ പോയിന്റ് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ചാണ് അതിൻ്റെ ഉത്തരം ഓക്കെ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ചെയ്യുക അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിൽ ചെയ്തോ ഇതെങ്ങനെ ചെയ്യും പത്തെ പ്ലസ് ഒന്നേ ബൈ നാല് ആറ് പ്ലസ് ഒന്നേ ബൈ നാല് അല്ലെ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ബൈ ഫോർ അപ്പൊ ടെൻ ഇൻറ്റു സിക്സ് ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റീൻ അല്ലെ അറുപത് അടുത്തത് പത്തേ പ്ലസ് ആറ് ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ പതിനാല് സോറി പതിനാറ് 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 ഇൻറ്റു വൺ ബൈ ഫോർ പതിനാറ് ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് പതിനാറ് ഇൻറ്റു വൺ ബൈ ഫോർ എന്ത് വരും പതിനാറ് ബൈ നാലാണ് പതിനാറ് ബൈ നാലാണ് ഫോറിൻ്റെ എത്രമാവത്ത മൾട്ടിപ്പിൾ ആണ് സിക്സ്റ്റീൻ ഫോർത്ത് മൾട്ടിപ്പിൾ അല്ലേ സോ ഫോർ അപ്പോൾ ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി അറുപത് പ്ലസ് നാല് അറുപത്തി നാല് വൺ വൺ ബൈ ഫോറിൻ്റെ സ്ക്വയർ എന്താണ് വൺ ബൈ സിക്സ്റ്റീ വൺ ബൈ ഫോർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ സ്ക്വയർ അല്ലേ എന്ത് വരും വൺ ഡിവൈഡ് ബൈ ഫോർ സ്ക്വയർ എന്നാണ് സിക്സ്റ്റീ വൺ ബൈ സിക്സ്റ്റി അപ്പോൾ ടെൻ ഇൻറ്റു സിക്സ് വീണ്ടും ഒന്നും കൂടെ ഇട്ടാണ് ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഇൻറ്റു വൺ ബൈ ഫോർ എന്താണ് പതിനാറിൻറ്റു ഒന്നേ ബൈ നാല് എന്താണ് നാല് പ്ലസ് വൺ ബൈ ഫോറിൻ്റെ സ്ക്വയർ ഒന്നേ ബൈ നാലിൻ്റെ വർഗം എത്ര വരും ഒന്നേ ബൈ പതിനാറ് അപ്പോൾ അറുപതും നാല് അറുപത്തി നാലും ഒന്ന് ബൈ പതിനാറ് സിക്സ്റ്റി ഫോർ വൺ ബൈ സിക്സ്റ്റീൻ ഇതാണ് ഇവിടുത്തെ ഉത്തരം അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചിട്ട് ഇത് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് കണക്കുകൾ എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ മനസ്സിൽ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ കുറച്ച് കണക്ക് സംഖ്യകൾ എടുത്തിട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ സെവൻറ്റി വൺ ഇൻറ്റു സിക്സ്റ്റി വൺ ഫിഫ്റ്റി ഫോർ ഇൻറ്റു സിക്സ്റ്റി ഫോർ എയ്റ്റി ത്രീ ഇൻറ്റു നയന്റി ത്രീ ഇതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക ഇങ്ങനെ ഇത് ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക ചെയ്തു നോക്കാം എന്നിട്ട് അത് കാൽക്കുലേറ്റല്ലോ നിങ്ങൾ അല്ലാതെ മാനുവലി ചെയ്ത് നോക്കിയിട്ട് കറക്റ്റാണെന്നുള്ള ആദ്യം ഇത് മനസ്സിൽ ചെയ്ത് കണ്ടുപിടിച്ച് വയ്ക്കുക എന്നിട്ടത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ശരി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ദ സമീസ് എയ്റ്റി വൺ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ആയിരത്തി നാന്നൂറും തുക എൺപത്തി ഒന്നുമാണ് ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് ഓക്കെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് രണ്ട് എണ്ണൽ സംഖ്യകൾ അല്ലേ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അതിന്റെ പ്രോഡക്റ്റ് എന്താണ് ആയിരത്തി നാന്നൂറ് അതിന്റെ ഗുണനഫലം ആയിരത്തി നാനൂറ് പ്രൊഡക്റ്റ് ആൻഡ് എയ്റ്റി വൺ തുക എൺപത്തി ഒന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ബി ദി എന്താണ് ബി ദ നാച്ചുറൽ നമ്പർ ബി ദ കൗണ്ടിങ് നമ്പേഴ്സ് എന്നും നാച്ചുറൽ നമ്പേഴ്സ് എന്നോ എടുക്കാം നാച്ചുറൽ നമ്പേഴ്സ് ഇതിന് എക്സ് കോമ വൈ എന്നിവ സംഖ്യകൾ സംഖ്യട്ടെ അങ്ങനെയെങ്കിൽ ഇവർ തന്നിരിക്കുന്ന അനുസരിച്ച് എന്താണ് ഇവയുടെ ഗുണനഫലം എക്സ് വൈ എക്സ് ഇൻ ടു വൈ എന്ത് വരും ആയിരത്തി നാന്നൂറ് എക്സിൻറ്റു വൈ എന്താണ് ആയിരത്തി നാന്നൂറ് അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അല്ലേ അതുപോലെ എക്സ് പ്ലസ് വൈ എന്താണ് അവർ പറയുന്നത് എൺപത്തി ഒന്ന് എക്സ് പ്ലസ് വൈ എൺപത്തി ഒന്ന് ഇനി അവർ പറയുന്നു ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത വാട്ട് ഇസ് ദ പ്രോഡക്ട് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈ രണ്ട് സംഖ്യയുടെയും അടുത്തുള്ള നമ്പേഴ്സിന്റെ സംബന്ധമാണ് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇതിന് അടുത്ത സംഖ്യ എങ്ങനെ എക്സ് കോമ വൈ ആണെന്നുള്ള സംഖ്യകളെങ്കിൽ അടുത്ത സംഖ്യകൾ എന്തായിരിക്കും അവയുടെ ഓരോന്ന് കൂട്ടുന്നതായിരിക്കും അല്ലെ അപ്പൊ ആറാണ് രംഗൽ സംഖ്യ അടുത്ത സംഖ്യ എന്താണ് ഏഴാണ് അപ്പൊ എന്ത് ചെയ്തു ആറ് എ പ്ലസ് ഒന്നല്ലേ ഏഴ് അതുപോലെ എക്സ് ആണ് രണ്ടു സംഖ്യ വൈ മറ്റൊരു രണ്ടു സംഖ്യ ആണെങ്കിൽ അതിന്റെ അടുത്ത നമ്പറുകൾ എന്തായിരിക്കും എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വണ്ണല്ലേ ചെയ്യേണ്ടത് അല്ലേ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അല്ലെ അടുത്ത നമ്പേഴ്സ് എന്തായിരിക്കും എക്സ് പ്ലസ് വണ്ണും വൈ പ്ലസ് വണ്ണും അല്ലെ അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് നോക്കാണ്ട് അതുവയുടെ ഗുണനഫലമാണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പ്രോഡക്റ്റ് ഓഫ് നെക്സ്റ്റ് നമ്പേഴ്സ് സോ എക്സ് പ്ലസ് വണ്ണും വൈ പ്ലസ് വണ്ണും ആയിരിക്കും എന്ത് അടുത്ത സംഖ്യകളെന്ന് പറയുന്നത് അപ്പോൾ അവയുടെ ഗുണനഫലം നമ്മൾ എങ്ങനെ എഴുതും എക്സ് ഇൻറ്റു വൈ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇത് ഇതിൻ്റെ ഉത്തരം എന്താണ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്താണ് കോമൺ ആയിട്ടുള്ള നമ്പർ എന്താണ് വൺ പ്ലസ് വൺ സ്ക്വയർ അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ അഞ്ച് കണക്കിലും മനസ്സിൽ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എക്സ് വൈ എന്താണ് ആയിരത്തി നാന്നൂറ് പ്ലസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എക്സ് പ്ലസ് വൈ എന്താണ് എയ്റ്റി വൺ ഇൻറ്റു ഈ വണ് വരും പ്ലസ് വൺ സ്ക്വയർ എന്താണ് വൺ സോ എന്താണ് ഇതിൻ്റെ ഉത്തരം ആയിരത്തി നാന്നൂറ് പ്ലസ് എൺപത്തി ഒന്ന് പ്ലസ് ഒന്ന് അല്ലെ ആയിരത്തി നാന്നൂറ് പ്ലസ് എൺപത്തി ഒന്ന് എന്ത് വരും നമുക്ക് ഇവിടെ ടോട്ടൽ ആയിരത്തി നാ നാന്നൂറ്റി എൺപത്തി ഒന്ന് പ്ലസ് ഒന്ന് ആയിരത്തി നാന്നൂറ്റി എൺപത്തിരണ്ട് അല്ലേ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടു നമ്പേഴ്സിന്റെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മും പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് സോ അടുത്ത രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുണഫലം ചോദിച്ചിട്ടുള്ളത് ഗുണഫലം എന്താണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് ഓക്കെ അപ്പൊ നോക്കുന്നത് ഇതുപോലെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ് രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണഫലം അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക അൻപതും ആണ് ഈ ഓരോ സംഖ്യകളുടെയും തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്താണ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് സിക്സ് ട്വന്റി വൺ ആൻഡ് ദ സിഫ്റ്റി വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ഈ സോ ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് നമ്മൾ സാധാരണ ഓഡ് നമ്പേഴ്സിന് എഴുതുന്ന ഫോം ടു എൻ പ്ലസ് വൺ എന്നാണ് ടു എൻ പ്ലസ് വൺ ആണെന്താ ഓഡ് നമ്പേഴ്സിന് ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു ഫോം എന്താണ് ടു എൻ പ്ലസ് വൺ എന്നാണ് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കണക്കിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കണക്ക് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് സെവൻ ഒരു ഓഡ് നമ്പർ അല്ലേ അടുത്ത ഓഡ് നമ്പർ ഏതാണ് നയൻ അല്ലേ സെവൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ നമുക്ക് നയൻ കിട്ടും ടൂ ആഡ് ചെയ്യണം അല്ലേ സെവൻ പ്ലസ് ടു ആണ് നയൻ അല്ലേ അങ്ങനെയെങ്കിൽ എക്സ് ഒരു ഓഡ് നമ്പർ ആയാൽ എക്സ് നമ്മൾ എക്സിന് ഒരു ഓഡ് നമ്പർ ആയിട്ട് എടുക്കുന്നു അങ്ങനെയെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും എക്സ് പ്ലസ് ടു അല്ലേ വൈ ഒരു ഓഡ് നമ്പർ ആയിട്ട് എടുക്കുന്നു അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും വൈ പ്ലസ് ടു ഇപ്പോൾ ഇ വൺ നമ്പറിൻ്റെ കേസ് പറഞ്ഞാൽ ഇത് തന്നെയാണ് എടുക്കേണ്ടത് അല്ലേ ഇ വൺ നമ്പർ എന്താണ് ഇപ്പോൾ സിക്സ് പ്ലസ് എന്ത് ചെയ്യുമ്പോഴാണ് അടുത്ത ഈ വൺ നമ്പർ ആയിട്ടുള്ള എയ്റ്റ് കിട്ടുന്നത് എട്ട സംഖ്യയായിട്ടുള്ള എട്ട് കിട്ടുന്നത് രണ്ട് അല്ലേ അപ്പോൾ സിക്സിന് എക്സ് എന്ന് എടുത്തുകഴിഞ്ഞാൽ എക്സ് പ്ലസ് ടു ആണ് ചെയ്യേണ്ടത് അല്ലേ അടുത്ത നമ്പർ കിട്ടാനായിട്ട് ഇനി ഇത് ഓഡ് നമ്പറും ഈവൻ നമ്പറും നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന് കാണണമെന്നു വെച്ചാൽ ഇവിടെ ഉത്തരത്തിൽ അവർ പറയുന്നത് എന്താണ് ഐ മീൻ ചോദ്യത്തിൽ അവർ പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തൊന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ഒരു ഓഡ് നമ്പർ ഇട്ടണമെങ്കിൽ എന്തായിരിക്കണം അതിൽ ഒരു നമ്പർ എന്തായാലും ഓഡ് നമ്പർ ആയിരിക്കണം സോറി പ്രോഡക്റ്റ് ഗുണനഫലം ഓക്കെ ഗുണനഫലം ചെയ്യുമ്പോൾ അതിന്റെ ഓഡ് നമ്പർ ഇട്ടണമെങ്കിൽ അതിൽ ഒരു നമ്പർ എന്തായാലും ഓഡ് നമ്പർ ആയിരിക്കണം സോ അപ്പോൾ ഒന്നെങ്കിലും ഓഡ് വരും രണ്ട് ഈവൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രോഡക്റ്റ് എന്ത് ഇല്ല രണ്ട് ഇരട്ട സംഖ്യ ആണെങ്കിലും ഒരിക്കലും ഗുണനബലം എന്ത് ചെയ്യുക മ്പറായിട്ട് വരില്ല ദിസ് പ്രോഡക്റ്റ് ഈസ് ടു സിക്സ്റ്റി വൺ ടു സിക്സ്റ്റി വൺ ഇസ് എൻ ഓഡ് നമ്പർ അറുന്നൂറ്റി പത്തൊന്നൊരു ഒറ്റസംഖ്യ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ജനറലി എടുക്കുക എക്സും വൈയും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ രീതിക്ക് തന്നെ നേരത്തെ എഴുതിയ പോലെ ലെറ്റ് എക്സ് കോമ വൈ ആർ ദു ടു നമ്പേഴ്സ് ലെറ്റ് എക്സ് കോമ വൈ

ഫിഫ്റ്റി സോ തൊട്ട് മുമ്പ് ചെയ്ത് തന്നെയാണ് പക്ഷേ അതിൽ എന്താ വ്യത്യാസമുള്ളൂ എക്സ് പ്ലസ് നെക്സ്റ്റ് ഓർഡർ നമ്പേഴ്സ് ഉണ്ടല്ലേ അപ്പൊ എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു അവിടെ വണ്ണിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ടു ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് സോ വട്ട് വിൽ ഗെറ്റ് നമ്മൾ എന്ത് എഴുതും ഇതിന് സാധനം എങ്ങനെ എഴുതാൻ എക്സ് വൈ ഡിഫറെ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് പ്ലസ് എന്തൊരും എക്സ് പ്ലസ് വൈ ഇൻറ്റു ടു പ്ലസ് ടു സ്ക്വയർ ഇങ്ങനെയല്ല എഴുതേണ്ടത് അതായത് എക്സ് വൈ എന്താണ് അപ്പോൾ ഇതിൽ എക്സ് വൈ എന്താണ് എക്സ് വൈ എക്സ് വൈ നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താണ് സിക്സ് ട്വൻറ്റി വൺ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പ്ലസ് എക്സ് പ്ലസ് വൈ അൻപത് അല്ലേ അൻപത് ഇൻറ്റു രണ്ട് പ്ലസ് നാല് അപ്പം എന്തുവരും സിക്സ് ട്വൻറ്റി വൺ പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു ടു എന്നാണ് ഹൺഡ്രഡ് അപ്പോൾ സെവൻ ട്വൻറ്റി വൺ പ്ലസ് ഫോർ സിക്സ് ട്വൻറ്റി വൺ പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ഫോർ എന്താണ് അറുന്നൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് നൂറ് സിക്സ് ട്വൻറ്റി വൺ പ്ലസ് ഹൺഡ്രഡ് സെവൻ ട്വൻറ്റി വൺ പ്ലസ് ഫോർ സെവൻ ട്വൻറ്റി ഫൈവ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കേട്ടോ ഇതാണ് അടുത്ത രണ്ട് നമ്പേഴ്സിൻ്റെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ അടുത്ത രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഓർഡർ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്കപ്പോ അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു